വായ്പ എടുക്കൽ തടഞ്ഞ കേന്ദ്ര നടപടിക്കെതിരെ സംയുക്ത നീക്കം ആലോചിച്ചു കേരളം. വായ്പ തടഞ്ഞ 23 സംസ്ഥാനങ്ങളിൽ സഹകരിക്കാൻ തയ്യാറുള്ളവരെ ഒപ്പം ചേർത്ത് വായ്പ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിനാണ് കേരളം നീക്കം നടത്തുന്നത്. വായ്പയെടുപ്പിൽ കേന്ദ്രം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കേരളം ഇതിനകം മറുപടി നൽകിക്കഴിഞ്ഞു. ഓരോ മാസത്തേക്കും എത്ര രൂപ വായ്പ എടുക്കാമെന്നുള്ള വിഹിതം കണക്കാക്കി ധനകാര്യ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാറുണ്ട്. ആ കണക്കാണ് ഇത്തവണ കേരളത്തിന് കിട്ടാൻ വൈകുന്നത്. ഇതിനോടൊപ്പം തന്നെ കിഫ്ബി വായ്പയടക്കം പൊതുകടമായി കാണണമെന്ന കേന്ദ്ര നിർദ്ദേശത്തോടും സംസ്ഥാനത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. നിലവിൽ ആകെ വാർഷിക വരുമാനത്തിൽ 3.5% കടമെടുക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായുണ്ട്. ഈ നിയമം ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകാനാണ് കേരളം ഒരുങ്ങുന്നത്. കഴിഞ്ഞ വർഷവും സമാന പ്രശ്നങ്ങൾ ഉയർന്നിരുന്നെങ്കിലും വളരെ വേഗം പരിഹരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇത്തവണ കിഫ്ബി അടക്കം ചൂണ്ടിക്കാട്ടി കേന്ദ്രം കൂടുതൽ തടസ്സങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായും സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. നേരത്തെ കിഫ്ബി വായ്പകൾക്കെതിരെ CAG നിലപാടെടുത്തപ്പോഴും കേരളം ചെറുത്തു നിന്നിരുന്നു. ഇതിനിടെ പ്രശ്നം 2 ആഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ധനവകുപ്പ്. അല്ലാത്ത പക്ഷം ശമ്പളം പെൻഷൻ വിതരണം ബുദ്ധിമുട്ടാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.